അഞ്ചും ആറാമത്തെ വിഭാഗം തീരെ യോജിക്കാത്തവർ, അൽഹുരൂലിയ, അവതാര സങ്കല്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വസിക്കുന്നവരും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ. വഹും ത്വായിഫത്തും മിൻ ഹൗലായിൽ ഖൗമില്ലദീന ദക്കർനാ യറൗന ഫീ അൻഫുസിഹിം അഹ്വാലൻ അജീബ വലൈസ ലഹും മിനൽ ഉലൂമിൽ അഖലിയത്തി നസീബും വാഹിദ. മഹാനായ ഇമാം റാവി വിവരിക്കുന്നു, ഈ വിഭാഗം പ്രത്യേകം ഒരു വിഭാഗമല്ല, മേൽപ്പറഞ്ഞ വിഭാഗത്തിൽ നിന്നെല്ലാം കൂടിയുള്ള ഒരു കൂട്ടർ തന്നെ. ആ കൂട്ടരുടെ സ്വഭാവം എന്താണ്? അവർ അവരുടെ സ്വന്തം ശരീരത്തെയും സ്വന്തം ആത്മാവിനെയും സംബന്ധിച്ച് വളരെ വലിയ കൗതുകത്തിലാണ്. നമ്മൾ എന്തൊക്കെയോ നേടിയിട്ടുണ്ട്, നമ്മൾ എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെയോ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയുള്ള ആ കിട്ടൽ എല്ലാവർക്കും കിട്ടും, ഹിന കാണും, ഹിന കാണ ഈ സ്വപ്നങ്ങള്, പലജാതി സ്വപ്നങ്ങള്, ശേഖനെ കാണും, അല്ലാത്തത് കാണും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വിഷയങ്ങൾ പറഞ്ഞപ്പോ ചിലപ്പോ ഒത്തുവന്നിരിക്കും, അല്ലെങ്കിൽ ഏതോ ആളുകൾക്ക് മന്ത്രിച്ചെടുത്തപ്പോ അവർക്ക് അവരുടെ കാര്യം നേടിയിരിക്കും, അല്ലെങ്കിൽ ഏതോ ആളുകൾക്ക് വല്ല അസുഖം വന്ന സമയത്ത് ഇവരെന്തോ എന്ന് പറഞ്ഞപ്പോ ആ അസുഖം ഭേദപ്പെട്ടിരിക്കും. ഇതൊക്കെ ആർക്കും വരാം. ഇങ്ങനെ വരുന്ന സംഗതികൾ വെച്ചിട്ട് അവരുടെ നഫ്സിന് എന്തോ ഒരവസ്ഥ നേടിയിട്ടുണ്ട്, എന്തോ ഒരവസ്ഥയിൽ അവരെത്തിയിട്ടുണ്ട്, ഞാനാരോ ആയിട്ടുണ്ട് എന്ന അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഭൗതികമായ ശാസ്ത്രങ്ങളിൽ നിന്നോ ബുദ്ധിപരമായ വിജ്ഞാനങ്ങളിൽ നിന്നോ നമ്മൾ കണ്ടെത്തുന്ന ദീനീ വിജ്ഞാനങ്ങളിലെ ബുദ്ധിക്ക് പ്രവേശനമുള്ള ജ്ഞാനങ്ങളുമായോ ഇവർക്ക് ബന്ധമില്ല. ഒന്നുകിൽ എന്തോ ഒരു അവതാരം, ഇനിയിപ്പോ ആരോ ഒരു സിദ്ധി ഇറങ്ങിയിട്ടുണ്ട്, എന്തോ ഒന്നിപ്പോ കിട്ടിയിട്ടുണ്ട്, എന്റെ ആരോ ഒന്നിപ്പോ കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മോടൊപ്പം ആരോ ഒന്ന് അവതരിച്ചിട്ടുണ്ടെന്നാണ്, അല്ലെങ്കിൽ ഞാൻ അള്ളാഹുമായി ഒത്ത് ഐക്യപ്പെട്ടു പോയിട്ടുണ്ടെന്ന നിലക്ക് ഇത്തിഹാദ് വാദിക്കുന്ന ആളുകൾ. ഫയദ്ദഊന, അത്തരം ആളുകൾ വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കും. ഇത്തരം ആളുകളാണ് സൂഫികളിലെ മറ്റൊരു കൂട്ടർ. ഇവരും സൂഫിയത്ത് എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുന്നു. മഹാനായ ഇമാം റാജി എന്നിവർ തുടരുന്നു, ഇത്തരം ആളുകളിൽ അവലുമെന്ന അദ്ഹറ ഹാദിഹിൽ മഖാല ഫിൽ ഇസ്ലാം, ഇത്തരം സൂഫി വാദങ്ങളുമായി ഹുലൂൽ ഇത്തിഹാദിന്റെ വാദങ്ങളിൽ ഇസ്ലാമിൽ ആദ്യം കടത്തിക്കൂട്ടിയവർ റാഫിളുത്താണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം ഖലീഫയായും ഇമാമായും വരേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും അങ്ങനെ അർഹതയില്ലാതെ കയറി വന്നവരാണ് എന്ന് വിശ്വസിച്ചു ധരിച്ചു വശായ നമ്മുടെ ഷിയാക്കൾ, ഈ ഷിയാക്കളെയാണ് റവാഫിദ് എന്ന് പറയാ. ആ റവാഫിലാണ് ഈ വാദം ആദ്യം കൊണ്ടുവന്നവർ. അവരുടെ ഇമാമുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരിൽ അവർ അള്ളാഹുവിന്റെ അവതാരമുണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിച്ചു വശായിട്ടുണ്ടല്ലോ. എന്താണ് ഇമാമുകൾ 12 പേരെ അവരെണ്ണുന്നതിൽ? അത് നമ്മളിപ്പോ നിലവിലുള്ള സൂഫികൾക്കൊക്കെ അധികം കാണും. 12 ഇമാമുകൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തൊട്ട് അവസാനം വരാനിരിക്കുന്ന മഹ്ദി എന്നവർ വിശ്വസിക്കുന്ന ആട് വരെ 12 ഇമാമുകളെ എണ്ണിപ്പോരുന്ന അവരുടെ ഇമാമുകളിലൊക്കെ ദൈവികമായ എന്തോ ഒരു സിദ്ധി, ദൈവികമായ എന്തോ ഒരു ശക്തി അവരിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ അവര് വിശ്വാസം. എന്തോ സിദ്ധി കിട്ടുകയാണെന്നാ മോശമൊന്നുമല്ല. സിദ്ധി സിദ്ധി എന്ന് പറഞ്ഞാൽ കറാമത്തായിട്ട് കിട്ടുന്ന സിദ്ധികൾ, അത്തരത്തിലുള്ള സിദ്ധികളൊക്കെ കാണും. ആ സിദ്ധികളല്ലേ ഈ പറയുന്നത്. എന്തോ ഒരു തരത്തിലുള്ള ദൈവികമായ നില പിറക്കാൻ പാടില്ലാത്ത, തെറ്റുവരാൻ പാടില്ലാത്ത ഒരു ദൈവിക ശക്തി. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ ഒഴിച്ചു നിർത്തിയാൽ, മലക്കുകളെ ഒഴിച്ചു നിർത്തിയാൽ ഈ ഇസ്മത്ത് എന്ന ഗുണം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ആർക്കും സമ്മതിച്ചു കൊടുക്കുകയില്ല. അല്ലാത്ത വല്ല ശുദ്ധന്മാരായ നല്ല മനുഷ്യന്മാർ ദോഷം വരുത്തവരായി ദോഷം വരാത്തവരായി സംശുദ്ധ ദീപം നയിച്ചുകൊണ്ടുണ്ടെങ്കിൽ അവരെ മഹ്ഫൂദുകൾ എന്ന പേരിൽ നമ്മൾ വേറിട്ട് വിളിക്കുകയല്ലാതെ ഇസ്മത്തുള്ള ആളുകളായി നമ്മൾ ആരെയും കാണില്ല. ഇവരങ്ങനെയല്ല. ഈ 12 ആളുകളും അവരോട് ചാരി നിൽക്കുന്നവരും അവരോട് ഹുബ്ബുള്ളവരും എന്ന് കൂട്ടി അവർക്കൊക്കെയും പുതിയ തരത്തിലുള്ള ഇസ്മത്തും പുതിയ പ്രത്യേകതയും കൽപ്പിക്കുന്നവർ, അധികം നമ്മുടെ നാടുകളിൽ കാണുന്ന ത്വരീഖത്തുകളുടെ ഒക്കെ വേരുകൾ പോക്കിയാൽ ഈ ഷിയാക്കളും റവാഫിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാം. ത്വരീഖത്തിന്റെ പേരിൽ അവതരിച്ച് പുറത്ത് കാണപ്പെടുന്ന പല കിതാബുകൾ,
ശേഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ അവരുടെ പറയിട്ട് മദഹികളായി നമ്മൾ ഉപയോഗിച്ച് അവലംബിക്കുന്ന കിതാബുകൾ പോലും ഇത്തരം റവാഫിദുകളുടെ കയ്യിൽ നിന്നുണ്ടായതാണെന്ന് ആ കിതാബുകൾ ആദ്യന്തം വായിക്കുന്നവർക്ക് ബോധ്യപ്പെടും. നമ്മൾ സാധാരണ എണ്ണി വരുന്ന പല കിതാബുകൾ പോലും അത്തരം ആളുകളാണ് നാലാമത്തെ വിഭാഗം സൂഫിവര്യന്മാർ. അഞ്ചാമത്തെ വിഭാഗം, ആറാമത്തെ വിഭാഗം ഇമാം റാജി വിവരിക്കുന്നു, അൽ മുബാഹിയ وهم قوم يحفظون طاعات الله صلى لها وتلبيسات في الحقيقة وهم يدعون محبة الله وليس لهم نصيب في شيء من الحقائق വസ്തുതാപരമായി ഇതിന്റെ ലെവലേഷം ലാഞ്ചന പോലും നേടാത്ത ഇവർ, ഇവർക്കാകെയുള്ളത് അവർ സ്വന്തമായി കെട്ടിയുണ്ടാക്കിയ കുറെ ആരാധനകൾ, കുറെ ചിട്ടകൾ, കുറെ കർമ്മങ്ങൾ, ഈ സ്വന്തമായി കെട്ടിയുണ്ടാക്കിയ ത്വാഅത്തുകൾ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ത്വാഅത്തുകളല്ല, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ദീന് നോക്കി മനസ്സിലാക്കിയെടുക്കുന്ന ത്വാഅത്തുകളുമല്ല, നമ്മുടെ ഇമാമുകൾ അംഗീകരിച്ച ത്വാഅത്തുകളുമല്ല, സ്വന്തമായി അവനവന്റെ വക കെട്ടിയുണ്ടാക്കുന്ന കുറെ ത്വാഅത്തുകൾ അവരുണ്ടാക്കി തീർക്കുന്ന ഈ തരത്തിലുള്ള അവകാശവാദങ്ങൾ അള്ളാഹു തആലാന്റെ മഹബ്ബത്ത് അവകാശപ്പെട്ടുകൊണ്ട് എന്തും ചെയ്യാനും എന്തും പറയാനും എന്തും തനിക്ക് നിലപാടെടുക്കാനും പറ്റുമെന്ന് വിശ്വസിച്ചു വശായിട്ടുള്ളൊരു കൂട്ടർ. ഇവരെ പേര് മഹാന് വിളിക്കുന്നത് മുബാഹിയാണ്, എല്ലാം ഹലാലായവരും എന്തും മുബാഹ എന്ന് പറയുന്നവരും. കാരണം ഇവരുടെ വാദത്തിന്റെ ആകത്തുക അവർ പറയുന്നത് ഹബീബായ തമ്പുരാൻ നമ്മുടെ മഹബ്ബത്ത് മൂലം അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്ന തെക്ലീഫ് തന്നെ നമ്മത്തൊട്ട് ഉയർത്തിയിരിക്കുന്നു, നമുക്ക് തെക്ലീഫ് ഒന്നും ബാധകമല്ല എന്ന് വാദിച്ചുകൊണ്ട് തോന്നിയാസത്തിൽ ജീവിക്കുന്ന ആളുകൾ. മഹാനർ പറയുന്നു വഹും ശർവു ത്വവായിഫ് ഹും അലൽ ഹഖീഖത്തി അലാ ദീനി മസ്ദഖ്. ഇവർ വാസ്തവത്തിൽ ആധുനിക മസ്ദഖിസ്റ്റുകളാണ്, ഇവർ മസ്ദഖിന്റെ ദീനിന്റെ മേലല്ല. ആരാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്ന മസ്ദഖ്? ഇന്നത്തെ സോഷ്യലിസ്റ്റുകളുടെ സോഷ്യലിസത്തിന്റെ ആദിവിധാതാവായ പ്രാകൃതകാലത്തെ സോഷ്യലിസ്റ്റാണ് മസ്ദഖ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പൂജാതരാകുന്ന കാലത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന അനുഷർവാൻ ചക്രവർത്തി, ആ അനുഷർവാൻ ചക്രവർത്തിയുടെ പിതാവ് ഖബ്ബാദ് എന്ന ചക്രവർത്തിയുടെ കാലത്ത് രംഗത്ത് വന്ന ആത്മീയ ഗുരുവായിരുന്നു മസ്ദഖ്. അദ്ദേഹം വലിയ ഭൗതികവാദിയാണ്. ഈ ഭൗതികവാദിയായി അദ്ദേഹത്തിന്റെ വാദം എന്താണ്? എല്ലാം അല്ലാഹു തആല പടച്ചിട്ടുള്ളത് എല്ലാവർക്കും വേണ്ടിയാണ്. പെണ്ണും മണ്ണും, ഒറ്റവാക്കൽ പറഞ്ഞാല് പെണ്ണും മണ്ണും, തളവ് മനുഷ്യന് ആവശ്യമുള്ളത്. മണ്ണ് നന്ന് സ്വത്തിനെ സ്ഥാവര സ്വത്തുക്കളെ കുറിക്കുന്നു, പെണ്ണ് നന്ന സുഖഭോഗങ്ങളെയും കുറിക്കുന്നു. സുഖഭോഗവും സ്ഥാവര സ്വത്തുക്കളാണ് ഏറ്റവും ആവശ്യം. ഈ മണ്ണും പെണ്ണും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. ആർക്കും ഒരു പെണ്ണിനെയും സ്വന്തമായി വെക്കാൻ പറ്റില്ല, ആർക്കും ഭൂമിയിലെ മണ്ണും സ്വന്തമാക്കി വെക്കാൻ അവകാശമില്ല. ഇതിൽ പെണ്ണും എന്ന ഭാഗം പോക്കിയിട്ട് മണ്ണ് അവകാശമാക്കി വെക്കാൻ പാടില്ല എന്ന് വാദിക്കുന്നവരാണ് നമ്മുടെ സോഷ്യലിസ്റ്റുകളൊക്കെ. നമ്മൾ സോഷ്യലിസം സോഷ്യലിസം തന്നെ അംഗീകരിക്കുന്ന ഈ സോഷ്യലിസ്റ്റുകളൊക്കെയും ഇവിടുത്തെ ഭൂമി മണ്ണ് ആർക്കും സ്വന്തമാക്കി അവകാശം വെക്കാൻ പാടില്ല, എല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, സ്റ്റേറ്റിന്റെ കയ്യിലായിരിക്കണം ഭൂമി. സ്റ്റേറ്റിന്റെ കയ്യിൽ ഭൂമിയാകുമ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ആ ഭൂമിയിൽ നിന്ന് അനുഭവിക്കാനും പിടിക്കാനും ഓരോരുത്തർക്കും പറ്റും. കൃഷി ചെയ്യാൻ തോന്നുന്നവന് ഇഷ്ടമുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റണം, ഇഷ്ടമുള്ള ആൾക്ക് ആ കൃഷി ഉൽപ്പന്നങ്ങൾ ആര് കൃഷി ചെയ്താലും എടുക്കാൻ പറ്റണം. അതൊക്കെ ഇഷ്ടമുള്ളതെടുത്തിട്ട് ആവശ്യമുള്ളതെടുത്തിട്ട് ആവശ്യമില്ലാത്തവരുടെ വെക്കാൻ കഴിയണം. ഈ നിലവാരത്തിലേക്ക് മനുഷ്യർ ഉയരും. ഇതാണ് ലോകവസന്തം എന്നൊക്കെ പറയുന്ന ഓരോരോ ഇസംഗുരുടെ അവസ്ഥ. ലോകവസന്തം എന്ന് പറയാറുണ്ടല്ലോ, എന്റെ ബാക്കി ഞാൻ പറയുന്നില്ല. ഈ ലോകവസന്തം എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഇസത്തിന്റെ അടിസ്ഥാന പേര് ഈ മസ്ജിദിൽ നിന്നാണ്. അബ്ബാദ് എന്ന ചക്രവർത്തി ഇയാളിൽ ആകൃഷ്ടനായി. ഒടുവിൽ മസ്ദഖ് ആളുകളായ ആളുകളെ മുഴുവൻ തന്റെ അനുയായികളാക്കിയിട്ട് അബ്ബാദ് എന്ന ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ കയറി പറഞ്ഞു, നിങ്ങളും എന്റെ ഈ വാദത്തിൽ നിന്നും എന്റെ ഈ സിദ്ധാന്തത്തിൽ നിന്നും ഈ ചിന്തയിൽ നിന്നും മുക്തനല്ല. നിങ്ങളുടെ കൊട്ടാരത്തിലെ രാജ്ഞിയെയും പുറത്തുവിട്ടേ പറ്റൂ.
ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ തന്നേക്കണം. നിങ്ങളുടെ ഭാര്യയെ എന്റെ കൂടെ എനിക്ക് സുഖാന്തം സുഖിക്കാൻ നൽകണം. എന്റെ കൂട്ടാളികൾക്ക് സുഖമായി പങ്കുവെക്കാൻ നൽകണം. ഞങ്ങളിവിടെ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾക്കും ബാധകമാണ് എന്ന് പറഞ്ഞ് ഖബ്ബാദിന്റെ ഭാര്യയെ സ്വന്തം രാത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി മദ്ദ് കുരുമ്പെട്ടപ്പോൾ അയാളുടെ കാൽക്കൽ വീണ് കാല് പിടിച്ച് ചുംബിച്ചുകൊണ്ടാണ് അനൂഷർവാൻ എന്ന പുത്രൻ സ്വന്തം മാതാവിന് തൂന്യാസത്തിന് വിട്ടുകൊടുക്കുന്നതിൽ നിന്നും വേശ്യാവൃത്തിക്ക് വിട്ടുകൊടുക്കുന്നതിൽ നിന്നും രക്ഷപ്പെട്ടത്. ആ അനൂഷർവാൻ ചക്രവർത്തിയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തെ നീതിമാനായ ചക്രവർത്തി എന്ന നബിയുടെ ഹദീസിൽ വന്ന ഉലിത്തു ഫീ സമാനിൽ മലികിൽ അദിൽ. അത്ര പ്രബല ഹദീസ് ഒന്നുമല്ലെങ്കിലും ഹദീസിൽ പ്രസിദ്ധപ്പെട്ടു വന്നത് ഉലിത്തു ഫീ സമാനിൽ മലികിൽ അദിൽ, ഒരു നീതിമാനായ ചക്രവർത്തി ഭരിക്കുന്ന കാലത്താണ് ഞാൻ ജനിച്ചത് എന്ന് നബി തങ്ങൾ പറഞ്ഞത് പേർഷ്യയിലെ അനൂഷർവാൻ ചക്രവർത്തിയാണ്. ഈ അനൂഷർവാൻ ചക്രവർത്തി ഖബ്ബാദ് എന്ന പിതാവിന്റെ ഭരണം കഴിഞ്ഞ ഉടനെ അനൂഷർവാൻ ചക്രവർത്തിയുടെ കയ്യിൽ ഭരണം വന്നു. ഭരണം വന്നപ്പോ അദ്ദേഹം ആദ്യം ചെയ്തത് തന്നെ മസ്ദക്കിനെ വിളിച്ചു വരുത്തിയിട്ട് മസ്ദക്കിസ്റ്റുകളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും പ്രഖ്യാപനവുമാണ്. സോഷ്യലിസത്തെ കുഴിച്ചു മൂടാൻ, ഇതൊരു പ്രാകൃത സോഷ്യലിസമായിരുന്നു. ആ പ്രാകൃത സോഷ്യലിസത്തിൽ ആളുകൾ പറഞ്ഞിരുന്നത് മണ്ണ് എല്ലാവർക്കും ഹലാൽ, പെണ്ണും എല്ലാവർക്കും ഹലാൽ, വിലക്കുകളില്ല. ആരാണ് ഈ വിലക്കുകൾ ഉണ്ടാക്കിയത്? സ്വന്തമായി ഓരോരുത്തൻ ഭൂമിയിൽ നിന്ന് ഓരോരുത്തർ കൊണ്ടുവന്നത്. അള്ളാഹു പടച്ചപ്പോ ആർക്കും ഭൂമിയില്ല, പിന്നെ അവനവൻ അള്ളാഹു പടച്ച ഭൂമിയിൽ നിന്ന് അവൻ പിടിച്ചു വെച്ചതാണ്. ഈ പിടിച്ചു വെച്ച ഭൂമിയിൽ ഒരാൾക്കും അവകാശം വെച്ചിരിക്കാൻ പറ്റില്ല, ആവശ്യത്തിന് എടുക്കാനേ പറ്റുള്ളൂ എന്ന വാദവുമായി ഇന്ന് വല്ല ഔലി ഇറങ്ങി നോക്കണ്ടേ? ഒരു കറുത്ത പൊടിയോ ഒരു ചോന്ത കൊടിയോ പിടിച്ചിട്ട് വല്ല ഔലി ഇറങ്ങിയാൽ തീർച്ചയായും സാധാരണക്കാരായ തൊഴിലാളികളും പട്ടിണി പാവങ്ങളും അയാളുടെ കൂടെ കൂടും. അത്ര അഴകാർന്ന ചന്തമാർന്ന വാദമാണിത്. ഈ വാദവുമായി വന്ന മസ്ദക്കിനെ അയാൾ കൊല്ലുകയും ആ മസ്ദക്കുകളെ മുഴുവൻ കൊല്ലുകയും ചെയ്ത ചക്രവർത്തിയാണ് അനൂഷർവാൻ ചക്രവർത്തി. അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ കാൽപാദം ചുംബിച്ച മണം ഇന്നും എന്റെ മൂക്കിൽ നിന്ന് പോയിട്ടില്ല, നിങ്ങളെ കൊന്നിട്ടേ കാര്യമുള്ളൂ എന്നാ. ഉമ്മാനെ വിട്ടുകൊടുക്കാത്തതിന് സ്വന്തം ഉമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടി, മാനം രക്ഷപ്പെടുത്താൻ വേണ്ടി കാല് പിടിച്ച് മണത്ത ആ മണം, അതുകൊണ്ട് നിങ്ങളെ കൊന്നിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും അനുയായികളെയും കൊന്നൊടുക്കി. ഈ മസ്ദക്കിന്റെ അനുയായികളിലും മസ്ദക്കിസത്തിലും പെട്ടവരാണ് ഇത്തരം സൂഫി വൈദ്യന്മാർ എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു.